മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അതായത് ഷോമിയുടെ വൺ എസ് ഇലക്ട്രിക് സ്കൂട്ടറാണ് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് എം ഐയുടെ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇത് ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 12.5 kg ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്മാർട്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് എം ഐയുടെ ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്പീഡ് എല്ലാ മോഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് മൂന്ന് മോഡ് സ്പീഡ് മോഡുണ്ട് കേട്ടോ. അതിൽ സ്പോർട്സ് മോഡുണ്ട്, ഇക്കോ മോഡുണ്ട്, അതേപോലെ തന്നെ ഡ്രൈവ് മോഡ്. ഇങ്ങനെ മൂന്ന് മോഡാണ് കേട്ടോ ഇതിൽ. അത് ഞാൻ ലാസ്റ്റ് ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൽ വരുന്നത് 30 km നമുക്കിത് ലോങ് ചാർജ്, ഒറ്റ ചാർജിൽ തന്നെ 30 km നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ 250 W ഒരു മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ അതിൻ്റെ ടയർ എന്ന് പറയുന്ന നല്ല ഷോക്കപ്പ് ഫീല് വരുന്ന നല്ല സസ്പെൻഷനോട് കൂടിയിട്ടുള്ളൊരു ടയറാണ്. പിന്നെ ഇതിൻ്റെ മെറ്റൽ ബോഡി ഉപയോഗിച്ചിരിക്കുന്നത് ആവിയേഷൻ അലുമിനിയം അലോയ് ഫ്രെയിമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, മെറ്റീരിയൽ വരുന്നത്. ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഓപ്പൺ ചെയ്യുന്ന വിധം, ബോക്സ് എടുക്കുന്നത്, അതിൻ്റെ സൈക്കിൾ റിമൂവ് ചെയ്യുന്നത്, പിന്നെ ഹാനൽ ലോക്കിങ്, അതേപോലെ തന്നെ എല്ലാ സംഗതി, സ്ക്രൂ എങ്ങനെ ചെയ്യണം, ടൈറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഓപ്പണിങ്ങിൻ്റെ ഒരു സൈഡിൽ തന്നെ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാ ഈ ബോക്സ്, ഇത് ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഹാനൽ എടുത്തിട്ട് മാറ്റുന്നു, ഹാനൽ സെപ്പറേറ്റ് ആക്കുന്നു. അതിന് ശേഷം ഇതിൽ വരുന്നത് എന്തോ ഒരു ബോക്സാണ്. ആ ഇതിൽ ഇതിൻ്റെ ചാർജർ അഡാപ്റ്റർ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അതിനുശേഷം നമ്മളൊരു ബോക്സ് എടുക്കുന്നു, ഇതിലതിൻ്റെ ആ ടയറുണ്ട് കേട്ടോ. ഇത് ട്യൂബ് ടയറാണ്, വിത്ത് ട്യൂബ് ടയർ വരുന്നത്. പിന്നെ ഇതിലൊന്നുമില്ല, കാലിയാണ്. അടുത്ത ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണപ്പോൾ നമ്മുടെ വണ്ടി വരുന്നത്. ഇതാണ് ഇലക്ട്രിക് സ്കൂട്ടർ, എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു മാനുവൽ പേപ്പർസ് ആണ്. ഈ ടയർ എന്ന് പറയുന്നത് ഇത് നമുക്ക് എക്സ്ട്രാ ഒരു ടയർ, അതിൻ്റെ ഒരു ട്യൂബ് വിത്ത് ടയർ, അത് എക്സ്ട്രാ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഐറ്റംസ് ഇതൊക്കെയാണ്. ഒരു പവറിങ് ചാർജറുണ്ട്, ചാർജർ അഡാപ്റ്റർ, പിന്നെ അതിൽ കേബിള്, പിന്നെ ഒരു കാറ്റൊക്കെ അടിക്കാനുള്ള ഒരു സംഗതിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രൂ പാർട്സ്, സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു മാനുവൽ ബുക്ക്, അതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ ടയറുണ്ട് കേട്ടോ, ടയർ ട്യൂബ്, ഇതൊക്കെ അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. പിന്നെ അതാ ഈ ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന നമുക്ക് വീഡിയോയിൽ കാണാം. ഫിറ്റ് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ. അത് ആനലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം രണ്ട് സ്ക്രൂ വെച്ചെടുക്കുക. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. ഇതിവിടെയാണ് നമുക്ക് ഡിസ്പ്ലേ ഓണായിട്ട്, പവർ ഓണായി കഴിഞ്ഞാൽ ഡിസ്പ്ലേ കാണിക്കുക. പിന്നെ നല്ലൊരു ഫുട് പാത്ത്, നമുക്ക് രണ്ട് കാലും കയറ്റി വെച്ച് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. നല്ലൊരു എം ഐയുടെ നല്ലൊരു ഗ്രിപ്പുള്ള നല്ലൊരു ഫുട് പാത്ത് ഉണ്ട്. പിന്നെ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേട്ടോ ഇത് കാണിക്കുക. ഇതിപ്പോൾ ഈ പുള്ളി ചാടുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ചാർജ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ചെറിയൊരു ഹാൻഡിൽ ബാർ, നല്ല ഒതുങ്ങിയ വിശാലമായ നല്ലൊരു ഹാൻഡിൽ ബാറാണ്. നമ്മുടെ കൈയിൻ്റെ ഏകദേശം ചെറുതാണ്. പിന്നെ ഇതിലൊരു നല്ല ഗ്രിപ്പുള്ള നല്ലൊരു പിടുത്തം വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു പിടുത്തമുണ്ട്. പിന്നെ ഇത് നല്ല ഗ്രിപ്പുണ്ട്, നല്ല ഇതാണ്. ബാക്ക് ബ്രേക്കാണ് കേട്ടോ ഇത്, ബാക്ക് ബ്രേക്ക്. പിന്നെ ഇതൊരു ബെല്ല് വരുന്നുണ്ട്. ഈ ഐറ്റം നമുക്ക് ബാക്കിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇത് കുളത്തിയിടാനുള്ള ഒരു സംഭവം കേട്ടോ, അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വരുന്നത് നമുക്ക് സ്ക്രീനാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല അടിപൊളി സ്ക്രീനുണ്ട്. ഇത് പവർ ഓഫ് ഓൺ ഇവിടെയാണ് സ്വിച്ച്. പിന്നെ ഇത് സ്പീഡ് കൺട്രോളിങ് ആക്സിലേറ്ററാണ് കേട്ടോ, ഇത് നമുക്ക് ആക്സിലേറ്ററാണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഇങ്ങനെ പിടിച്ച് റൈറ്റ് ഹാൻഡ് കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്.
പിന്നെ ഒരു ഫ്രണ്ട് സൈഡ് ഒരു എൽ ഇ ഡി ലാമ്പ് വരുന്നുണ്ട്. നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, ചെറിയൊരു ഹെഡ്ലൈറ്റ്. നമുക്ക് ഈ ഓൺ സ്വിച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കാണാണ്ട. പിന്നെ ഈ രണ്ട് സ്ക്രൂറാണ്, ഇതാണ് നമ്മൾ ടൈറ്റ് ആക്കേണ്ടത്. പെട്ടി ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സ്ക്രൂ ആണ് ടൈറ്റ് ആക്കിയിട്ട് ഹാനൽ അതിൽ ഫിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് ഇങ്ങോട്ട് താഴോട്ട് വന്നാൽ എന്താ ഇതാണ് കേട്ടോ, നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളത്, ഹാനൽ ഫോൾഡ് ചെയ്യാനുള്ളത് ഈ ഒരു സംഭവമാണ്. ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇത് ഒരെണ്ണം ആക്സിലേറ്ററിൻ്റെ ഒരു കേബിളാണ് ഈ വരുന്നത്. ഇത് ആക്സിലേറ്ററിൻ്റെയും പിന്നെ ഈ ഇത് കാണുന്നത് ബ്രേക്കിൻ്റെ ഒരു കേബിളാണ് വരുന്നത്. ഇത് നേരെ ചെല്ലുന്നത് ഇതിൻ്റെ അടിയിലാണ്. പിന്നെ ഇത് വരുന്നത് മോട്ടറിലോട്ട് ചെല്ലണം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് മോട്ടർ ഇരിക്കുന്നത്. ഇത് മോട്ടറിൻ്റെ കേബിളാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ ഒരു മോട്ടറെല്ലാം ഇരിക്കുന്നത്, ഈ വീലിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പിന്നെ നല്ലൊരു അടിപൊളി ടയറുണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് 8.5 ഒരു 8.5 എയർ ഫില്ലഡ് ടയറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡ് ഹലവീലൊന്നല്ല, ഫുള്ള് കവറിങ് ആണ്. ഇതിൻ്റെ അകത്താണ് കേട്ടോ മോട്ടർ വരുന്നത്. പക്ഷേ നമുക്കത് ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ഊരിയിരിക്കാൻ പറ്റും. പിന്നെ നല്ല ഫുട് പാത്ത്, എംഐയുടെ നല്ലൊരു എംബിളുള്ള ഒരു കാലൊക്കെ ഇറ്റുവെക്കുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് കേട്ടോ നമുക്ക് ചാർജിങ് സോക്കറ്റൊക്കെ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ചാർജിങ് ചെയ്യാൻ കേബിൾ കുത്തി കൊടുക്കേണ്ടത്. ഇവിടെയാണ്. ഇത് ജസ്റ്റ് കവേർഡ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, കുഴപ്പമൊന്നുമില്ല, വെള്ളമൊന്നും കയറത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പ് പറയുന്ന മാഗ്നറ്റ് ഒന്നല്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത് കേട്ടോ. ഈ ഭാഗത്താണ് ബാറ്ററി വരുന്നത്. അതായത് 275 വാട്ട്സിൻ്റെ ബാറ്ററിയാണ്. പിന്നെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ സൈഡിൽ, ചെറിയൊരു കുഞ്ഞ് സ്റ്റാൻഡാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു റിഫ്ലാക്ടർ സൈഡിലായിട്ടുണ്ട്. പിന്നെ ഇത് ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. ഇതാണ് ബാക്കിലെ ഡിസ്ക് ബ്രേക്ക്. ഇത് ഒറ്റ സിംഗിൾ ബ്രേക്കാണ്, അത് ഒറ്റ ബ്രേക്കുള്ള അത് ഡിസ്ക് ബ്രേക്കാണ്. നല്ല പവറുള്ള ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ബാക്കിൽ വരുന്നത് ടയറ് സെയിം ടയറാണ്, അതായത് 8.5 ട്യൂബ്ലെസ് അല്ല, ട്യൂബുള്ള ടയറാണ്. പിന്നെ ഈ സ്തംഭത്തിലാണ്ട് നമുക്ക് അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹുക്ക് ഇതാണ്, ബാക്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഹുക്ക് അതാണ്. പിന്നെ ഇങ്ങോട്ട് ബാക്കിലോട്ട് വന്നാൽ നല്ലൊരു എൽ ഇ ഡി ബാക്ക് ബ്രേക്ക് എൽ ഇ ഡി ലാമ്പ് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ സൈഡിലോട്ട് വന്നാൽ ഒരു റിഫ്ലാക്ടർ ഉണ്ട്. പിന്നെ ഹലവീലാണ് വരുന്നത് കേട്ടോ, അത് ബാക്ക് സൈഡ് ഹലവീലാണ്. പിന്നെ ഇത് നമുക്ക് എയർ ട്യൂബൊക്കെ വരുന്നുണ്ട്, ബാൽ ട്യൂബ് വരുന്നുണ്ട്. നമുക്കിതിൽ എയർ നോർമലായിട്ട് മാനിറ്റ് നിറക്കാം. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും, ഫ്രണ്ട് സൈഡ് ഹലവീലൊന്നല്ല, ഫുൾ കവേർഡാണ്. പക്ഷേ ഇവിടെയാണ് ഫ്രണ്ട് സൈഡാണ് ഇതിൻ്റെ മോട്ടർ എല്ലാ ഭാഗങ്ങളും വരുന്നത്. മോട്ടർ മെയിനായിട്ട് വരുന്നത് ഈ ഫ്രണ്ട് സൈഡ് വീലിലാണ് കേട്ടോ. പിന്നെ ഇതിൽ എയർ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഇതുണ്ട്. അതിന് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ഐറ്റം കാണിച്ചു തന്നില്ല, അത് എയർ കേബിൾ വരുന്ന കേട്ടോ. എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമുക്ക് കേബിളാണ്. പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ MI.com എന്നുള്ള പ്രിൻ്റുണ്ട്. പിന്നെ ഈ സൈഡ് കാണുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ മോട്ടർ നേരെ മോട്ടറിലോട്ട്, ബാറ്ററിയിൽ നിന്നും മോട്ടറിലോട്ട് കണക്ഷൻ കൊടുക്കുന്ന ഒരു വയറാണ് കേട്ടോ. അത് നേരെ ഫ്രണ്ട് സൈഡിലോട്ട് പോയി. പിന്നെ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ ഓണാക്കി കഴിഞ്ഞാൽ കാണുന്നത്, ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എക്കോ മോഡിലാണ് കേട്ടോ ഈ കിടക്കുന്നത്, ഒരാൾ നടക്കുന്ന ചിഹ്നം കാണില്ല, അതാണ് എക്കോ മോഡ്. പിന്നെ ഇതിൽ നമുക്ക് പൂജ്യം കാണാം, നമുക്ക് എത്ര സ്പീഡ് റണ്ണ് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്പീഡൊക്കെ ചേഞ്ച് ആക്കുന്നത് കാണാം. പിന്നെ ഇത് കാണുന്നത് ബാറ്ററിയുടെ പവറിൻ്റെ ഒരു കട്ടയാണ് കേട്ടോ കാണുന്നത്, എത്രത്തോളം നമുക്ക് ബാറ്ററി പവർ അതിലുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ മൂന്ന് മോഡാണ് വരുന്നത്, അതിപ്പോൾ ഡ്രൈവ് മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്, ഇക്കോ മോഡുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇക്കോ മോഡിലായിരിക്കും ചെന്ന് ചാടുന്നത്. ഡബിൾ പ്രസ് ചെയ്താലാണ് കേട്ടോ നമുക്ക് ഓരോ മോഡ് ചേഞ്ച് ആക്കുക. ഇതിൽ ഇക്കോ മോഡിൽ നമുക്ക് കിട്ടുന്നത് 5 km/h 5 km ആണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് മോഡിലാണെങ്കിൽ നമുക്ക് 20 km കിട്ടുന്നതാണ്, അതായത് 20 km നമുക്ക് സ്പീഡ് കിട്ടും. സ്പോർട്സ് മോഡിലാണെങ്കിൽ 25 km/h സ്പീഡ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഈ മൂന്ന് മോഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഇതിൻ്റെ പവർ സ്വിച്ച്, നമുക്കൊരു പ്രസ്സിൽ തന്നെ ഫ്രണ്ട് സൈഡ് നല്ലൊരു പവർ ഹെഡ്ലൈറ്റ് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒരു പ്രസ്സിൽ നമുക്ക് ഇപ്പോൾ ഇത് ഓഫായി, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് തന്നെ നല്ല ബ്ലിങ്കിങ് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ
കത്തിക്കടി കത്തിക്കടി എന്നറിയില്ല, അതേപോലെ തന്നെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാക്ക് ബ്രേക്ക് ലൈറ്റാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു ഐറ്റം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റ് അഥവാ കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ടോയ് സെക്ഷനിൽ ഈ ഒരു ഐറ്റം സ്കൂട്ടർ അവൈലബിൾ ആണ്. ഇതിൽ രണ്ട് ഐറ്റം ഉണ്ട് കേട്ടോ, ഇതിൽ പ്രോ ഉണ്ട് വൺ എസ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തത് ഇപ്പോൾ വൺ എസ് ആണ് കേട്ടോ. ഇതിൽ പ്രോ ഉണ്ട്, അത് കുറച്ചുകൂടി സ്പീഡ് കാര്യങ്ങൾ മോട്ടറൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, സ്പീഡ് കുറച്ച് കൂടുതൽ കിട്ടും. ഒറ്റ ചാർജിൽ 45 കിലോമീറ്ററാണ് അതിൻ്റെ മൈലേജ് അതായത് റേഞ്ച് എന്ന് പറയുന്നത്. ഒറ്റ ചാർജിൽ 45 കിലോമീറ്റർ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഈ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ എല്ലാവിധ മോഡലുകളും ഉണ്ട്, പല ബ്രാൻഡുകളും ഇതിൽ അവൈലബിൾ ആണ്. ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഐറ്റം ഞാനിവിടെ ഓപ്പൺ ചെയ്തത് നമ്മുടെ എഗെയില ലുലു ഹൈപ്പർ മാർക്കറ്റാണ്, കുവൈത്തുള്ള എഗെയിലാണ്. ഇവിടെ ഇതിൻ്റെ എല്ലാവിധ മോഡൽസും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രോ ഉണ്ട്, വൺ എസ് ഉണ്ട്, ഇതിൻ്റെ വേറെ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഓഫറും കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഓടിക്കേണ്ട വിധം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമാണ് ഇത് മൂവ് ആവുള്ളൂ. പുഷ് ചെയ്തതിന് ശേഷം എക്സിലേറ്റർ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഇതിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ എക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മൂവ് ആവില്ല. ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തിട്ട് പുഷ് ചെയ്ത് കൊടുത്ത് എക്സിലേറ്റർ കൊടുത്താൽ മൂവ് ആവും. ഇപ്പോൾ ഉള്ളത് ഇക്കോ മൂഡാണ് കേട്ടോ, അതായത് വാക്കിംഗ് മൂഡ്, ഇക്കോ മോഡിലാണ്. ഇനി ഇക്കോ മോഡിലിട്ടിട്ട് ഇത് ഓടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ സ്പീഡ് എന്ന് കാണിച്ചാൽ, ഇതിപ്പോൾ ഇക്കോ മോഡാണ് കേട്ടോ. നമുക്ക് ഒരാൾക്ക് ഒപ്പം നടന്ന് വരാനുള്ള അത്ര സ്പീഡ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ മോഡ് ചേഞ്ച് ആക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഡബിൾ പ്രസ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡി മോഡിലോട്ട് കിടക്കും. ഡി പറഞ്ഞാൽ ഡ്രൈവ് മോഡ്, 20 കിലോമീറ്റർ പെർ ഹവറിൽ നമുക്ക് സ്പീഡ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഡി മോഡ്. ഇത് ഏകദേശം നല്ലൊരു അത്യാവശ്യം സ്പീഡ് നമുക്ക് ഡി മോഡിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പോവാൻ കഴിയും. പിന്നീട് അടുത്ത മോഡാണ് സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്ററാണ് പെർ ഹവറിൽ. അത് കുറച്ചും കൂടി സ്പീഡ് കൂടുതലായിട്ട് നമുക്ക് ആ മോഡിൽ പോകാൻ കഴിയും, നല്ലൊരു നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയും. ഇനി ഇത് എങ്ങനെയാണ് ഫോൾഡിങ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം താഴോട്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ടതിന് ശേഷം ഈ ക്ലാമ്പ് ഒന്നെടുത്ത് താഴോട്ടാക്കുക. അതിനുശേഷം സിമ്പിളായിട്ട് ഇത് ഫോൾഡായിട്ട് വരും, ബെൻഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബെല്ലിൻ്റെ ആ സൈഡിലൊരു ഹുക്ക് ഞാൻ കാണിച്ചില്ലേ, ആ ഹുക്ക് ഇതിൻ്റെ നേരെ ബാക്കിൽ മൽഗാർഡിൻ്റെ മുകളിലുള്ള ഹുക്കിലോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് പൊക്കിയെടുക്കാവുന്നതാണ്. ഓൺലി 12.5 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കയ്യിൽ ഉരുട്ടിക്കൊണ്ടാവും, കാറിൻ്റെ ബാക്കിൽ ഡിക്കിൽ വെക്കാം, കയ്യിൽ ഇങ്ങനെ എടുത്ത് പോകാം. ഇതിൽ കിലോ ഒരാൾക്ക് വെയിറ്റ് എന്ന് പറയുന്നത് 100 kg വരെ നമുക്ക് ഒരാളെ വെയിറ്റ് ഇതിൽ നിന്ന് പോകാവുന്നതാണ് കേട്ടോ. വെയിറ്റ് ഇതിൻ്റെ കപ്പാസിറ്റി 100 kg ആണ്. ഇതിൻ്റെ മൊബൈൽ ആപ്പ് ഈ വിധമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂട്ടറിൻ്റെ അതായത് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് EMI ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കാണാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളതിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഷോമി അഥവാ MI വൺ എസ് അത് പ്രോ 2 ഈ രണ്ട് സ്കൂട്ടറിൻ്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അടുത്ത വീഡിയോയിൽ അറിയണമെങ്കിൽ, ആ വീഡിയോ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊരു വീഡിയോ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.